നമസ്കാരം. റാഫ് ഡയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറത്താണ്, മലപ്പുറത്ത് കോട്ടക്കലിലാണുള്ളത്. മലപ്പുറം എന്ന് പറയുമ്പോൾ ഫുട്ബോൾ പൂക്കുന്ന നാടാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടുകൾ കാണാം. ഇപ്പോൾ ഏത് വയലിലാണെങ്കിലും ഏത് പാടത്താണെങ്കിലും രണ്ട് ഗോൾ പോസ്റ്റ് കുത്തിക്കൊണ്ട് ഫുട്ബോൾ കളിക്കുന്നവർ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ, മലപ്പുറത്തിൻ്റെ ഒരു ഉത്സവമാണ് ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സെവൻസ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കോട്ടക്കൽ അല്ലസർ ഫുട്ബോൾ ടൂർണമെൻറ്റ് വളരെ പ്രസിദ്ധമാണ്. ഈ തവണ 16-ാമത്തെ അല്ലസർ ഫുട്ബോൾ ടൂർണമെൻറ്റാണ് അവർ നടത്താൻ പോകുന്നത്, 16-ാമത്തെ സീസൺ. അതിലിപ്പം ഇടയ്ക്ക് കൊറോണ വന്ന് ഒരു ചെറിയ ബ്രേക്ക് വന്നു, ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത്. ഗ്രൗണ്ടിൽ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ നോക്കണം. പ്രത്യേകിച്ച് ഈ അല്ലസർ എന്ന് പറയുമ്പം കുറേ ചാരിറ്റി വർക്ക്, ചാരിറ്റിയൊക്കെ ചെയ്യുന്നവരാണ്. ഈ ടൂർണമെൻറ്റിൻ്റെ അതിന് ലഭിക്കുന്ന പ്രോഫിറ്റൊക്കെ അത്തരത്തിൽ ചാരിറ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാരവാഹികളോടൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കണം. ടൂർണമെൻറ്റിൻ്റെ മറ്റ് രീതികൾ, അതായത് എന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നാണ് ഫൈനൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ അല്ലസറിൻ്റെ ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യം ഒന്ന് അവരെ പരിചയപ്പെടാം. ഇത് ഷഫീഖ് ഭായി, കൺവീനറാണ്. പിന്നെ ഇത് ഷിയാബ് സാറ്. ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് കാലം ഒരു ബിസിനസ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സബ് കമ്മിറ്റീൻ്റെ കൺവീനറാണ്. പിന്നെ ഇത് സുധീർ ഭായി, അദ്ദേഹം വൈസ് ചെയർമാനാണ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം അല്ലസർ ഇപ്പം 16-ാമത്തെ സീസണാണ് അല്ലേ? അതെ. അപ്പോൾ 16-ാമത്തെ ടൂർണമെൻറ്റാണ്. ഇടയ്ക്ക് കൊറോണ കാരണം ഒരു 1-2 വർഷം കൊറോണയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടായി. 2019-ലാണ് അവസാനത്തെ ടൂർണമെൻറ്റ് നടക്കുന്നത്. അപ്പം ഒരു ചാരിറ്റബിളായിട്ടുള്ള പരിപാടി കൂടിയാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടുന്ന പ്രോഫിറ്റൊക്കെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതുവരെ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ് ഇപ്രാവശ്യത്തെ ടൂർണമെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഒന്ന് നിങ്ങളോട് ചാരിറ്റി എന്ന് പറയുന്നത് നിങ്ങളോട് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്, 5 വീടുകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വർഷം. 2 വീട് ഞാൻ കമ്മിറ്റി സ്വപ്നം കാണുന്നു. അത് ഒരുപക്ഷെ പൂർണ്ണമായിട്ടായിരിക്കില്ല, ഭാഗികമായിട്ടായിരിക്കും. 2 വീടുകളാണ്. പിന്നീട് ഇതിൻ്റെ ബാക്കിയുള്ള പ്രോഫിറ്റുകൾ കിട്ടുവാണെങ്കിൽ, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, കിട്ടുവാണെങ്കിൽ അത് പരിപൂർണമായിട്ടും സോഷ്യൽ ആക്ടിവിറ്റീസ്, ചാരിറ്റി ഇതിനു വേണ്ടി മാത്രമായിരിക്കും ഉപയോഗിക്കുക. എൻ്റെ മുന്നിൽ ഒരു വാട്ടർ ടാങ്ക് കാണുന്നുണ്ട്. ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുത്തതാണ്. ഒരു കുടിവെള്ള പദ്ധതിയാണ്, മുനിസിപ്പാലിറ്റീൻ്റെ, കോട്ടക്കൽ മുനിസിപ്പാലിറ്റീൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഒരു കുടിവെള്ള പദ്ധതി അവർക്ക് വേണ്ടി തയ്യാറാക്കി കൊടുത്താണ്. 3.25 ലക്ഷം രൂപ 2018 ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അന്ന് 2018 നടത്തിയ ടൂർണമെൻറ്റ് സാമ്പത്തികമായിട്ട് പരാജയമായിരുന്നു, എന്നിട്ടും ഞങ്ങളത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ സ്കൂളിന് അതുപോലെ തന്നെ ഈ വർഷം 1.25 ലക്ഷം രൂപ PTA ഫണ്ടിലേക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. സ്പോർട്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. സ്പോർട്സ് ഡെവലപ്മെൻറ്റ് നമ്മളിപ്പം ഈ ടൂർണമെൻറ്റ് ഇപ്പം ഇവിടെ രാജാസിൽ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളല്ലേ ഉള്ളൂ അല്ലേ? ആദ്യം വേറെ ഗ്രൗണ്ടിലായി. 1-ാമത്തെ ടൂർണമെൻറ്റ് 2000 ആണ്ടിൽ ആദ്യത്തെ ടൂർണമെൻറ്റ് ഇവിടെയായിരുന്നു. പിന്നെ ഞങ്ങൾ പറപ്പൂരിലേക്കും കോട്ടകൽ ടൗണിലേക്കും ഒക്കെ മാറി ടൂർണമെൻറ്റ് അവിടെയൊക്കെ നടത്തിയിട്ടുണ്ട്. വീണ്ടും 2018 ഇങ്ങോട്ട് തന്നെ വന്നു, 19 നടത്തി, 2023 ഇപ്പോൾ നടത്താനൊരുങ്ങുന്നു. 3 ഗ്രൗണ്ട് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ടൂർണമെൻറ്റ് നടത്തുന്നതിന് വേണ്ടി മാത്രമായി. 3 ഗ്രൗണ്ട് ഇപ്പോൾ കോട്ടക്കൽ ടൗണിൽ തന്നെയുള്ള സ്മാർട്ട് സിറ്റി നിൽക്കുന്ന സ്ഥലം, വേസ്റ്റ് ഇടുന്ന സ്ഥലം, ഒരിക്കലും നമ്മൾ അവിടെ നികത്തി മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് നല്ലൊരു ഗ്രൗണ്ടാക്കി എടുത്ത് ഒരുപാട് കാലം നമ്മൾ 2-3 വർഷം ടൂർണമെൻറ്റ് നടത്തി. അതിന് പുറമേ ആ ഭാഗത്തുള്ള കുട്ടികൾക്ക് സ്ഥിരമായിട്ട് പരിശീലനം നൽകാവുന്ന ഒരു സ്ഥലം കൂടിയായിട്ട് അത് മാറിയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പറപ്പൂര് ആലച്ചുള്ളി അവിടെയും ഒരു ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കി. 2 വർഷം നടത്തിയത് അവിടെ, 3 വർഷം ടൂർണമെൻറ്റ് അവിടെ നടത്തി. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് മാറേണ്ടി വന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കാലം ഇവിടെ തന്നെ, ഇത് നല്ലൊരു അതെ തീർച്ചയായിട്ടും. കോട്ടക്കൽ നൽകേണ്ട ആ രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു അനുഭൂതിയും സംഭവങ്ങളും ഒരു സെവൻസ് അനുഭവം വേറെ ഗ്രൗണ്ടിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ഇവിടെ അറിയാം. ഇപ്പൊ നമ്മൾ തുടക്കം ആദ്യത്തെ ടൂർണമെന്റ് ഒക്കെ ഒരു പകൽ സമയത്ത് പകൽ വെളിച്ചത്തിലുണ്ടായിരുന്നു. പിന്നെ അന്നൊന്നും ഫ്ലഡ് ലൈറ്റ് എന്ന് പറയണെങ്കിൽ സെവൻസ് അത്ര കൂടുതൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ അതിന് ശേഷം എന്ന് പറയുന്നത് എന്താ, രാജാസ് ആദ്യത്തെ 3 ടൂർണമെൻറ്റ് പറഞ്ഞ വൻ വിജയമായിരുന്നു. അതിന് ശേഷം നമ്മൾ
പിന്നെ വപ്പോജി സ്റ്റേഡിയം നമ്മൾ ടൗണിൽ ആ ഏരിയ എന്ന് പറഞ്ഞെങ്കിൽ അത്ര അങ്ങനെ കിടന്നിരുന്ന വിജനായി കിടന്ന സ്ഥലമായിരുന്നു. അവിടെ രണ്ടു മൂന്ന് കളികൾ നടന്നു, അതും മുൻ വിജയം തന്നെയായിരുന്നു. പിന്നെ ഇടക്കാലത്ത് ചില ടൂർണമെന്റുകളൊക്കെ ഇങ്ങനത്തെ തരത്തിലുള്ള ചില ഇതേപോലെ തന്നെ പരാജയങ്ങൾ, പക്ഷെ നമ്മൾ ഇപ്പോഴും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എപ്പോഴും, അപ്പൊ അതൊരു സംഭവങ്ങൾ. അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ കൈമയും ഒരു മറന്നിട്ട് എല്ലാവരും വെച്ചെങ്കിലും ആ ടൈമിൽ ഒരുമിക്കുക എന്നുള്ളതാണ്. ഇടക്കാലത്ത് ഇവിടെ ഫാറൂഖ് സ്കൂളിൽ ഒരു നടത്തിയോ? ഇല്ല, ഒരു ഫാറൂഖ് സ്കൂൾ നടത്തിയിട്ടില്ല, ചുണ്ടിപ്പാടത്ത് നടത്തി. മൂന്ന് വർഷം പിന്നെ ചില ഞങ്ങളെ ഈ സൂപ്പി ബസാർ എന്നുള്ള ഒരു ഒരു റീജിയന്റെ ഒരു ഒരു ഉത്സവമാണ് ശരിക്കും ഈ ഞങ്ങളെ നാട്ടിലെ നാട്ടുകാരെ ഒന്നിപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പൊ ഈ വിദേശത്തുള്ള ആളുകളൊക്കെ ടൂർണമെന്റ് ടൈം ആകുമ്പോൾ ഈ പൂരത്തിന് വരുന്ന സമയത്ത് വരും, ഞങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു മെയിൻ ഫാക്ടറി ഈ ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഞാൻ നേരത്തെ നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ മലപ്പുറത്ത് ഫുട്ബോൾ പൂക്കുന്ന നാടാണ്. നമ്മൾ എവിടെ നോക്കിയാലും ഫുട്ബോൾ ഒക്കെ കാണാൻ പറ്റും. ഇപ്പം ഒഴിഞ്ഞൊരു കുറച്ച് സ്ഥലം കിട്ടിയാലും അവിടെ രണ്ട് ഗോൾ പോസ്റ്റ് കുത്തി കളിക്കുന്ന ഒരു നാടാണ് മലപ്പുറം. അതുപോലെ ഈ ഇപ്പം അദ്ദേഹം നമ്മുടെ സുധീർഭായ് പറഞ്ഞ പോലെ ഇത് ഈ സെവൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ഉത്സവമാണ്, ആ നാടിൻ്റെ ഒരു ഉത്സവമാണ്. അപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും അതിൽ വലിയ രൂപത്തിൽ സജീവമായിരിക്കും. പിന്നെ പ്രവാസികളായിട്ട് പോയിട്ടുള്ളവർക്കൊക്കെ അല്ലേ ആ സമയത്ത് തിരിച്ചെത്താൻ ഒരു വെമ്പലാണ്. തീർച്ചയായിട്ടും അതാണ് ഈ ഒരു സ്പോർട്സിന്റെ ഒരു ഗുണം. അതാണ് നമ്മൾ കളിക്കളത്തിൽ എന്ത് വീറും വാശി ഉണ്ടെങ്കിലും അത് ഗ്രൗണ്ടിൽ തീരും, ബാക്കി നമ്മുടെ ഈ സൗഹൃദം അല്ലെ അത് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നൊക്കെ ഈ സ്പോർട്സ് ആണ്. അപ്പം എപ്പോഴും അത് ഒരു ഒരു നാട്ടിലൊരു ടൂർണമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ ഒത്തിണക്കുണ്ട്. അപ്പോൾ ഈ നമ്മൾ ടൂർണമെൻറ്റ് തുടങ്ങുന്ന 24-ാം തീയതി അല്ലെ, 24-ാം തീയതി ഇത്തവണ എത്ര ടീമുകളുണ്ട്, ആ ടൂർണമെൻറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് പറയാൻ പറ്റുമോ? 24 ടീമുകളുണ്ട്. February 27 or 28 ഫൈനൽ പ്രതീക്ഷിക്കുന്നത്. മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഈ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ 8,000 to 10,000 വരെ ആളുകൾക്ക് ഗ്യാലറി ഉൾക്കൊള്ളും, ഇരിക്കാൻ പറ്റും. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ടൂർണമെൻ്റിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ അണ്ടറിൽ നടത്തുന്ന നിരവധി ടൂർണമെൻറ്റുകളുണ്ട് കേരളത്തിൽ. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ. അതിലെ ഏറ്റവും മികച്ച ടൂർണമെൻറ്റ് ആണ് അല്ലസർ ഫുട്ബോൾ എന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം. കാരണം എന്തെന്ന് വെച്ചാൽ, പല കാര്യങ്ങളും സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് പരിചയപ്പെടുത്തുന്നത് അല്ലസർ ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. അതിൽ ആദ്യമേ പറയാനുള്ളത് ടൈമറാണ്, ഡിജിറ്റൽ ടൈമർ. നമ്മൾ റഫറി ടൈം കീപ്പ് ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന ഒരു അഭ്യൂഹം ഒക്കെ പരാതി ഒക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ ഒരു ഡിജിറ്റൽ ടൈമർ, ഫസ്റ്റ് റഫറി വിസിൽ ചെയ്യുമ്പോൾ ടൈമർ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമർ നമ്മൾ അവതരിപ്പിച്ചു. പിന്നീട് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ മറ്റെല്ലാ ടൂർണമെൻറ്റുകൾക്കും അത് നിർബന്ധമാക്കി. പിന്നെ ഞങ്ങളുടെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് ഞങ്ങൾ കൊടുക്കുന്ന ട്രോഫി. അത് വിന്നേഴ്സ് ട്രോഫിയും റണ്ണേഴ്സ് ട്രോഫിയും അടക്കമുള്ള ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ഗോൾ കീപ്പർ, ബെസ്റ്റ് സ്പെക്ടാക്ടർ, മികച്ച കാണി വരെ ഉൾപ്പെടെയുള്ളവർക്ക് ട്രോഫി കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് വേൾഡിലെ തന്നെ ഫേമസ് ആയ എന്ന് വേണമെങ്കിൽ പറയാം ടിപ് ടോപ്പ് ഫർണിച്ചറാണ്. മരത്തിലാണ് ആ ട്രോഫി. അവരുടെ തച്ചുശാസ്ത്ര വൈദഗ്ധ്യം വളരെ ഒരു പൈതൃകമുള്ള ഒരു ട്രോഫിയാണ്. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ അത് നിങ്ങൾക്ക് കാണാം, അറിയാൻ പറ്റും. ഈ വർഷവും അവർ തന്നെയാണ് ട്രോഫി ഉണ്ടാക്കി തരുന്നത്. പിന്നെ മറ്റു പ്രത്യേകതകൾ, ഡിജിറ്റൽ ടൈമറിന് പുറമെ സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡ്, നമ്മളെ പിന്നെ ഓൾ ഇന്ത്യ ലെവലിലും വേൾഡ് ലെവലിലൊക്കെ കാണുന്ന നല്ല ടൂർണമെൻറ്റിലൊക്കെ കാണുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡ്, പ്ലെയേഴ്സിനെ ചേഞ്ച് ചെയ്യുന്ന അതൊക്കെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റിയതും സ്കോർ ബോർഡ് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റിയതും ഒക്കെ അല്ലസർ ഫുട്ബോൾ ടൂർണമെൻ്റാണ്. എല്ലാം മറ്റു ടൂർണമെൻറ്റുകൾ നമ്മളെ അപ്പാടെ അനുകരിക്കുകയായിരുന്നു. നമുക്കതിൽ ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് നമ്മളെ അനുകരിക്കുന്നതിൽ. ഇത്തവണ ഇനി കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട് എന്നോട് സുധീർഭായി പറഞ്ഞു. പക്ഷെ അത് സർപ്രൈസ് ആണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതെ, നിങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്ന ഒരു ടൂർണമെന്റ് കമ്മിറ്റിയാണ്. നമ്മൾ അതുപോലെ നമ്മുടെ മുഖമുദ്ര എന്ന് പറഞ്ഞത് സുതാര്യതയാണ്. നമുക്ക് ഫേവറേറ്റ് ടീംസ് ഇല്ല,
നല്ല കളി കാഴ്ചവെക്കുന്ന ഏത് ടീമാണോ ആ ടീം ജയിക്കണം, അവർ കപ്പടിച്ചോട്ടെ. നമുക്ക് അതിൽ നമ്മളുടേതായ ഒരു ഫേവറേറ്റ് ടീം ഈ ടൂർണമെന്റിൽ ഇല്ല. എല്ലാ ടീമും നല്ല കളി കളിക്കുന്ന ടീം ജയിക്കണം. പിന്നെ ഫുട്ബോളിന്റെ സെവൻസ് ഫുട്ബോളിന്റെ ആ ആവേശവും ആ സൗന്ദര്യവും അത് മൊത്തത്തിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് വരുന്ന കാണികൾക്ക് മുമ്പിൽ കാഴ്ച വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കി കൊടുക്കണം. ആ വിശ്വാസം കാണികൾക്ക് നന്നായിട്ടുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത്. ടൂർണമെന്റ് സെവൻസ് കാണണം എന്നുണ്ടെങ്കിൽ അല്ലസന്റെ സ്റ്റേഡിയത്തിൽ പോയാൽ അത് വിശ്വസിച്ച് കാണാൻ പറ്റും. സെവൻസ് ടൂർണമെന്റുകളുടെ കേസിൽ അതാണ്. അപ്പൊ അല്ലസർ ഫുട്ബോൾ എന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ഖ്യാതി വിശ്വാസ്യത ഉണ്ട്. ആ വിശ്വാസ്യത ഉണ്ട്, ശരിക്കും ആ ക്രെഡിബിലിറ്റിയാണ്. നമ്മളിപ്പോ എവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെന്താ പറയാ, ആ അല്ലസറിന്റെ ഫുട്ബോൾ ടൂർണമെന്റ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ പൊതുവെ എല്ലാം നല്ലൊരു അഭിപ്രായം വരിക. കളിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും നിലവാരമുള്ള കളികളും അപ്പൊ ഒരുപക്ഷെ എനിക്ക് അത് തോന്നുന്നു നല്ലൊരു നമ്മൾ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞ സംഭവം അതേപോലെ ഇങ്ങനെ ഒരു എന്താ ഒരു ഒരു ദിവ്യമായിട്ടുള്ള സംഭവങ്ങൾ ശരിക്കും മുന്നിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു സ്വീകാര്യത ആളുകളിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിപ്പോൾ ഈ ടൈമറൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. കാരണം ഈ പലപ്പോഴും സെവൻസിൽ ഈ റഫറി ടൈം കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നം കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഉണ്ടാവാറുള്ളതാണ്. അതെ അതെ, അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും വളരെ നല്ല രൂപത്തിൽ തന്നെ ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. ഇനി ഇത്തവണത്തെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് 24-ാം തീയതി മുതൽ കാണാൻ കഴിയും. ഇനി ഇത്തവണത്തെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ ഓൾറെഡി ഇൻട്രോഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളെ സീസൺ ടിക്കറ്റ് അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി പാസുകൾ RFID സംവിധാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും സോഫ്റ്റ്വെയർ കൺട്രോൾഡാണ്. അത് ആരും തന്നെ കേരളത്തിൽ അവതരിപ്പിക്കാത്ത ഒരു കാര്യമാണ്. ഒരു സ്വൈപ്പ് ചെയ്ത് കയറുന്ന ഒരു ഇന്നലെ എനിക്ക് തന്നിട്ടില്ല. രൂപത്തിലുള്ള ഒരു കാർഡ്, അതുപോലെ ചെയ്തിട്ട് ഒഫീഷ്യൽസ് വളണ്ടിയേഴ്സിനുള്ള ആക്സസ് കാർഡും അത് തന്നെ ആ രൂപത്തിലാണ്. RFID സംവിധാനമാണ്, തീർച്ചയായും ഹൈടെക് ഹൈടെക് സംവിധാനം. അതെ അതെ, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 24-ാം തീയതിയാണ് കിക്ക് ഓഫ് ഉള്ളത്. ഞങ്ങളിവിടെ ഗ്രൗണ്ടിലാണുള്ളത്. ഗ്രൗണ്ടിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും വൻ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും 24-ാം തീയതി മുതലുള്ള ഈ ഉത്സവത്തിന് എല്ലാവരും കോട്ടക്കൽ രാജാസിൻ്റെ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് രാജാസിൻ്റെ അങ്കണത്തിലേക്ക് എത്തണമെന്ന് എല്ലാവരും ക്ഷണിക്കുകയാണ്. ഈ സെവൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ഉത്സവമാണ്. മലപ്പുറത്തുള്ളവർക്കൊക്കെ അതറിയാം. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ സെവൻസ് ഫുട്ബോളിന് പന്തുരുളുകയാണ്. 24-ാം തീയതി എല്ലാവർക്കും സ്വാഗതം.